സബുചേട്ടാ, ഇന്നപ്പോ നമ്മുടെ കോമഡി സ്റ്റാർസ് പ്ലസ് ന്റെ ഓഡിയൻസിന് വേണ്ടി എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശബ്ദം തന്നെ ആദ്യം അനുകരിക്കാം. ഇന്ന് രാജ്യം അനുകൂലിക്കുന്നവർ, ഇന്ന് രാജ്യക്ക് വേണ്ടി റാലി നടത്തുന്നവർ, ഇന്ന് രാജ്യയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ന് രാജ്യത്തെ തള്ളിപ്പറഞ്ഞവരാ. കോൺഗ്രസിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. സൂപ്പർ. സാധാരണ എല്ലാരും ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു എക്സാഗറേഷൻ ഉണ്ടാവാറുണ്ട്. സാധാരണ എല്ലാരും ഇത് വെച്ചിട്ട്, പക്ഷെ ഇത് വളരെ റിയൽ ആയിട്ട് ഉക്കരം കയറി കൊടുക്കണം കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ സൗണ്ട് കിട്ടും കേട്ടോ. റിമി, യു ക്യാൻ ഡു ഇറ്റ് ആക്ച്വലി. അടുത്ത ഏതെങ്കിലും ടീമിൽ ഇതുപോലെ സ്പെഷ്യൽ പെർഫോമൻസിന്റെ റിമിയെ സെലക്ട് ചെയ്യാവുന്ന. അല്ല, ഇപ്പഴ ഞാൻ തിരിച്ചറിഞ്ഞത്. ഒന്ന് ട്രൈ നോക്കേ. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ആ അതല്ല, എ വരെ എത്തിയിട്ടുള്ളൂ, ബാക്കി കൂടെ ഇനി വരാനുണ്ട്. നമുക്ക് ഒരു എപ്പിസോഡ്സിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേടാ, വെരി ഗുഡ്. ഇനി എന്താണ്, വാട്സ് നെക്സ്റ്റ്? നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സഖാവിന്റെ ശബ്ദം. ഓക്കെ, പിണറായി വിജയൻ സാറിന്റെ ശബ്ദമാണ്. സാർ ആന്റണി, ഇവിടെ ഒരു രാഷ്ട്രീയ സദാചാര ലംഘനത്തിനെ കുറിച്ച് പറയണ്ടായി. ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സദാചാര ലംഘനങ്ങളുടെ ഫലമായിട്ടല്ലേ മിസ്റ്റർ ആന്റണി വന്നിട്ടുള്ളത്? അപ്പൊ ആന്റണിക്ക് ഈ രാഷ്ട്രീയ സദാചാരത്തിനെ കുറിച്ച് പറയാൻ എന്താണ് അർഹത? ടി പി ചന്ദ്രശേഖരൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അതിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്, നിങ്ങൾക്കും ദുഃഖമുണ്ട് എന്ന് കരുതി ഞങ്ങളുടെ ഒരു പരിപാടിയും ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കത്തി കണ്ട പേടിച്ചോടുന്നവരല്ല ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. സൂപ്പർ. ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള പിണറായി സാറിന്റെ വോയിസില് ബെസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. സൂപ്പർ. അടുത്തതായിട്ട് എന്താണ് കേട്ടോ? നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ഇപ്പോഴത്തെ എറണാകുളം എം പി ആയ ശ്രീ കെ വി തോമസിന്റെ. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ കുറച്ച് മുത്തി കൊടുത്തിട്ട് നാളിനോടനുബന്ധിച്ച് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങ് വാങ്ങിപ്പോയിട്ട് അവർ വെച്ച് കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ ത്രിവർണ്ണ പതാക പുതപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ നേതാവിന്, ചുവന്ന പതാക പുതപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു ചോദിച്ചു. മഞ്ഞാണ്ട് കോൺഗ്രസിന്റെ കമാൻഡർ ചീഫാണ് അദ്ദേഹം. അദ്ദേഹം യു ഡി എഫിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെപ്പോഴുള്ള നേതാക്കന്മാർക്ക് പലപ്പോഴും അധികരിക്കാൻ പോലും സാധിക്കാറില്ല. ഇപ്പൊ എന്നെ പോലത്തെ സിസ്റ്റം ഇക്വിലിബ്രിയം ചേഞ്ച് സിസ്റ്റം ഇൻ അഡ്ജസ്റ്റ്മെന്റ് സച്ച് ദാറ്റ് എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച് വിൽ ബി ഡിഫറന്റ്. മൈ ഗോഡ്, സൂപ്പർ. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ. കുഞ്ഞാലിക്കുട്ടി സാറിന്റെ. ഓക്കെ. എനിക്ക് നട്ടപ്പെടാനോ ഒന്നുമില്ല, കെട്ടാനോ ഒന്നുമില്ല. നിങ്ങൾ എത്ര ശക്തിയിലെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഇരട്ടി ശക്തിയിൽ നമ്മളെ തിരിച്ചു വരും. അത് രാഷ്ട്രീയത്തിനും അതെ, ജീവിതത്തിനും അതെ. ആ പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടും ഇല്ല, വേണ്ടിയിട്ടും ഇല്ല, ഒന്നും ചെയ്തിട്ടും ഇല്ല. ശ്രീ ആർ ബാലകൃഷ്ണ പിള്ളേരുടെ ശബ്ദം. ബാലകൃഷ്ണൻ സാറിന്റെ. വലിയ ഘടകകക്ഷി ആവശ്യപ്പെട്ട് നടപടിയെടുക്കത്തില്ല, ചെറിയ ഘടകകക്ഷി ആവശ്യപ്പെട്ട് നടപടിയെടുക്കും. പത്തനാപുരം അടൂർ നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ സേന കൊടുക്കാൻ ശ്രമിക്കുക. ദുഷ്ടന ദൈവം പരപോലെ വളർത്തും, അതിന്റെ കീഴിൽ ഒരു ഒരു ആചം കൂടി ചേർത്തിട്ടുണ്ട്. സന്തതി പരമ്പരകളിലൂടെ ആര് ചോദിക്കും? ഓ മൈ ഗോഡ്, ഒരു വലിയ കൈയുടെ സംശയമുണ്ട്. ഇത്രയും നാളായിട്ട് ഇവിടെ കേൾക്കാത്ത പല രാഷ്ട്രീയ നേതാക്കളെയും കേൾക്കാൻ പറ്റും. ഒന്ന് കെ വി തോമസ് സാറ്, ബാലകൃഷ്ണൻ സാർ, അതൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്ന, അതും ഇത്രയും രസകരമായിട്ട്. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ള ഒരു പറയുന്നൊക്കെ തെറ്റാണ്. എന്ന് പറയുന്നത് ശരിയല്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കാം, പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾ മധ്യമാഫിയുടെ നേതാവാണ്. നിങ്ങൾക്ക് സീറ്റ് നൽകിയതുകൊണ്ടല്ലേ രണ്ട് കെ പി സി സി സെക്രട്ടറിമാരുടെ ജയിൽഫലങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നത്. സൂപ്പർ. സബുചേട്ടാ, ഇനി അടുത്തതായിട്ട് ശ്രീ വെള്ളാപ്പള്ളിയുടെ. വെള്ളാപ്പള്ളി സാറിനെ. ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീ കെ കരുണാകരനാണ്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീ മലേക്കാണ്. എസ് എൻ ഡി പിയെ സംബന്ധിച്ചിടത്തോളം എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചുള്ളത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റിയുള്ള കാലത്താണ്. അതുകൊണ്ട് ഞങ്ങളിതിനെ സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല ചേട്ടാ, കാരണം ഇവിടെ വെള്ളാപ്പള്ളി സാറിനെ അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും ഒരു വാക്കും തിരിയാറില്ല. അപ്പം ഞാൻ തന്നെ ഓർത്തു, അയ്യോ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവുന്നതെന്ന്. പക്ഷെ ഇതായിരുന്നു കറക്റ്റ് ഇത്രയും നാൾ ചെയ്തേല്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ സംസാരിച്ചത് മലയാളോ ഹിന്ദിയോ തമിഴോ? തമിഴ്. തമിഴ്, കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട്. ഓക്കെ. 40 പേരുടെ എം എൽ എ ഫിക്സ്ഡ് ഡിപ്പോസിറ്റുമായിട്ട് മാറ്റിട്ട് മാറ്റി ഒരു കുറുക്കിനെ പോലെ കളത്തിലേക്ക് അച്ചയാലും എന്റെ അടുത്താലും അത് ഇപ്പോഴും എന്റെ അടുത്താലും
പിണറായി വിജയൻ കുറച്ചൊക്കെ പ്രോഗ്രസ് വെന്ന് ഐ വാസ് ഡിഫൻസ് മിനിസ്റ്റർ ഐ ഓൾവേസ് കെപ്റ്റ് മൈ ഡെസിഗ്നേഷൻ വിത്ത് മൈ പോക്കറ്റ് മാഡം ആസ്ക്ഡ് മീ വൺസ് മാഡം ആസ്ക്ഡ് മീ അബൌട്ട് മൈ ഡെസിഗ്നേഷൻ ഐ ടോൾഡ് ഹിം ഐ വാസ് റെഡി ടു ഡിസ്റ്റേറ്റ് ഇൻ ദി സിറ്റുവേഷൻ എനി സിറ്റുവേഷൻ ഇതൊന്നും ഇടക്കിയില്ല മനസ്സിലായില്ലേ ഈ കരുണാകരന്റെ ആത്മാവേ ഇതൊന്നും ചെയ്യാതെ വിട്ടുപോകത്തില്ല മനസ്സിലായിക്കോ പ്രസ്തുത വകുപ്പ് ഇവിടെ നിലവിൽ ഉണ്ടെന്ന് ഈ മന്ത്രി മനസ്സിലാക്കും ഇല്ലെങ്കിലേ ബി സി ജോളി പണി നിർത്തും മനസ്സിലായിക്കോ ഇതൊന്നും ഇടക്കിയില്ല ഒത്തിരി വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. അതല്ലാതെ എന്താണ് ജീവിത മാർഗമായിട്ട്? ഞാൻ ഏവിയേഷൻ ഫീൽഡിലായിരുന്നു, ഇപ്പോഴും അത് കോൺട്രാക്ട് ബേസിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ഓൺലൈൻ പത്രത്തിന്റെ റിപ്പോർട്ടറുമാണ്. മാധ്യമ പ്രവർത്തകനാണ്. ഓക്കെ, ഗ്രേറ്റ്.